സംഗീത വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. ടോപ്പ് സിംഗർ വേദിയിലേക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം എം ജി അങ്കിൾ, ബിന്നി ആന്റി ആൻഡ് റിമി ചേച്ചി. പാട്ട് വേദിയിലേക്ക് കണ്ണൂരിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി ദയക്കുട്ടി എത്തുന്നു. സോ ലെറ്റ്സ് വെൽക്കം ദയക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ്, ഞാൻ ദയാ ദിനേഷ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ ആറ്റിൻകര ഓർത്തെ എന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. മഞ്ജരി മാം പാടിയതാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പം പണ്ട് എനിക്ക് അമ്മയാണ് എല്ലാ പാട്ടും സെലക്ട് ചെയ്ത് തരാറുള്ളത്. അപ്പം ഈ പാട്ട് ഗ്രൂമേഴ്സ് എന്നെ നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പാടിയിട്ട് വരാം. ഹൈ ഡോളി, വെയിറ്റ്. എന്റെ കുപ്പിവിളി ഒരു ശല്യമാവുന്നുണ്ടല്ലേ, ഭയങ്കര ഒച്ചയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, കുപ്പിവിളി എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. കുപ്പിവിള എങ്ങനെയാണെന്ന് കിലുങ്ങി കിലുങ്ങി നമ്മുടെ ചെവിയിലൊക്കെ ഒരു കിലുക്കാൻ പറ്റി പോലായി പോയി. കുപ്പിവിള കിലുക്കിലു കിലുങ്ങണല്ലോ, കാൽത്തളകൾ ചില്ലി ചില്ലി ചില്ലുങ്ങണല്ലോ. കുപ്പിവിള കിലു കിലു കിലുങ്ങണല്ലോ, കാൽത്തളകൾ കിണു കിണു കിണുങ്ങണല്ലോ. കരളിന്റെ കരളെ പറയാമോ, ഞാനൊന്നു കൂടി പോന്നോട്ടി താഴ്വാരമാകി. വസന്തകാലം വിരുന്നു വന്നു നമുക്കു വേണ്ടി. വസന്തകാലം വിരുന്നു വന്നു നമുക്കു വേണ്ടി. ഇനി മീനൂട്ടിയുടെ ഒരൊറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ. തിരിച്ചു പോകൂ പോകൂ ഓമലാളി, ചപലമിലോ ഞാമോ. അങ്ങനെ പറയോ, ഈ 5 വർഷമായിട്ട് പിന്നെ ഞങ്ങൾ എങ്ങനെ ഇങ്ങനെ നിർത്തിയേക്കുന്ന. അങ്ങനെ മീനാക്ഷി ഇല്ലെങ്കിൽ എന്ത് ആഘോഷം, അച്ചു ഇല്ലെങ്കിൽ എന്ത് ആഘോഷം. മക്കളെ, എന്തുകൊണ്ട് സുഖമാണോ? എങ്ങനെയുണ്ടോ ഇവിടെ വന്നതിന് ശേഷം? പാട്ടിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ? പാട്ടൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കണം, എനിക്ക് എല്ലാരെക്കാട്ടിലും മുമ്പ് വരണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ വന്ന് തുടങ്ങി. നല്ലൊരു പാട്ടുകാരിയായി തീരണം എന്നൊരു ആഗ്രഹം വന്നു അല്ലേ? അങ്ങനെ ആവട്ടെ. അപ്പം ദേ കുപ്പിവിള പാട്ട് കേട്ടല്ലോ. മീനൂട്ടിയെ പറഞ്ഞു വിട്ടത് കണ്ടല്ലോ. അയ്യോ, പല പല കാഴ്ചകളും കണ്ടല്ലോ. ഏത് പാട്ടാ മോള് പാടുന്നേ? ഡീറ്റെയിൽസ് പറഞ്ഞേ. പാടിയത് മഞ്ജരി മാം. മ്യൂസിക് പോരട്ടെ, ഞങ്ങള് ഒന്നും പറയത്തില്ല. പോരട്ടെ 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 പോരട്ടെ, ഞങ്ങൾ മിണ്ടത്തില്ല. മ്യൂസിക് ഒരുപാട് പാട്ട് ചെയ്തൊരു തമിഴ് രാജാവോ? പിന്നെ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ. ഓക്കെ, പിന്നെ സിനിമ രസതന്ത്രം എല്ലാം പഠിച്ചു വെച്ചു. മിടുക്കി മിടുക്കിയായിട്ട് പാടും. ഉപ്പും തിന്നും മണ്ണും തിന്നും, ഉപ്പും തിന്നും വെള്ളം കുടിക്കുന്നല്ലേ, അങ്ങനല്ലേ? അതിന് ഉപ്പും തിന്നും മണ്ണും തിന്നും, ഒരാള് വെള്ളയപ്പം തിന്നുമെന്ന് ഇന്ന് മോള് പാടിക്കും. മോളെ ചാറ്റൽ മഴ ചോദി
ദേക്കുട്ടി, നല്ല പാട്ടാട്ടത്. ഒരുപാട് പേര് ഗാനമേളയ്ക്ക് കഴിഞ്ഞ വെച്ച് കസർന്ന പാട്ടാണ്. കഴിഞ്ഞ സീസണിലും കുറെ പേര് പാടിയിരുന്നു. എല്ലാ സീസണിലും പാടുന്ന ഒരു പാട്ടാണ്. മോളും പാടി. മോള് പാടിയതൊക്കെ കൊള്ളാം. കുറെ സ്ഥലങ്ങളൊക്കെ നന്നായിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. മോൾക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട്, പാടാനുള്ള എല്ലാം ഉണ്ട്, എല്ലാം കയ്യിലുണ്ട്. പക്ഷേ പാടിയപ്പോഴത്തെ കുറേ സംഭവങ്ങൾ അങ്ങ് വിട്ടുപോയിട്ടുണ്ട് മോളെ. അതായത് ഈ പാട്ട് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു പാട്ടാണ്. തന്നാനി താനിനി താനിനി തന്നാനി താനിനി താനാ താനാ തരിനി, ഇതാണ് നോട്ട്. അപ്പൊ മോള് എല്ലാ നോട്ട്സിലും ഹിറ്റ് ചെയ്ത് പാടിയാലേ ഈ പാട്ട് നിൽക്കത്തുള്ളൂ. ഒന്ന് പാടിക്ക്. അത്രയും പിടിക്കാനല്ല പറഞ്ഞ, അവിടെ ടച്ച് ചെയ്യണം. യോരത്തെ 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 കാറ്റൽ മഴ നാനിട്ട് ചാറ്റൽ മഴ ചാറ്റൽ മഴ ശ്രുതിയില് ചാറ്റൽ മഴ ചാ 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 ചാറ്റൽ മഴ ചാറ്റൽ മഴ 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 ചോദിച്ച് ചോദിച്ചു കാറ്റേ 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 വരുമോ വരുമോ ഗരിസാസ ഗരിസാസ ഗരിസ ഗരിസ. ഇതുപോലെ നോട്ട്സ് എഴുതി വെച്ച് മോള് പഠിക്കണം. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഈ പാട്ടിൽ ഉടനീളം ഇതുപോലത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. അതായത് ഇടയ്ക്കൊന്ന് ശ്രുതി ചേരും, പിന്നെ ഒരു നല്ല പോർഷൻ പാടും, പിന്നെയും ശ്രുതി പോവും, പിന്നെ ആ സംഗതി ഒരെണ്ണം ശരിയാവും, പിന്നെ ഒരെണ്ണം ശരിയാവത്തില്ല. അങ്ങനെ വന്നോണ്ടേയിരുന്നു മോളെ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ ചുമ്മാ അങ്ങ് പാടിക്കൊണ്ട് പോകരുത്. നമ്മളെന്താണ് ആ പാട്ട്, എങ്ങനെയാണ് അതിൻ്റെ ട്യൂണ്, ആ ട്യൂൺ കൃത്യമായിട്ട് പഠിക്കണം. മോൾ ഇന്ന് പാടിയത് ഓക്കെയാണ്, പക്ഷേ എവിടൊക്കെയോ ഒരു ആനച്ചന്തമുണ്ട്. മോക്ക് പാട്ടറിയാം, പാടാനും അറിയാം, പക്ഷേ എക്സിക്യൂട്ട് ചെയ്തത് നേരെ തല തിരിഞ്ഞുപോയി. ഏത് പാട്ടാണേലും നമ്മൾ എവിടാണ് അതിൻ്റെ നോട്ട്, അത് കൃത്യമായിട്ട് ചേരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഇതൊരു വലിയ വേദിയാണ്. കാരണം കോടിക്കണക്കിന് ആൾക്കാർ ഇത് കാണും. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അപ്പൊ ആ വാശിക്ക് അടുത്ത പാട്ട് വന്നിട്ട് കലക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദൈക്കുട്ടി, ഒട്ടും അതിൽ നിന്ന് വ്യത്യസ്തമല്ല എനിക്കും തോന്നിയത്. ചേട്ടൻ ശ്രീമറേട്ടൻ പറഞ്ഞതുപോലെ മൊത്തത്തിലെ ഒന്ന് ഒരു ശ്രുതി പ്രോബ്ലം ഇങ്ങനെ ഫുള്ളൊന്ന് അലയടിച്ചോണ്ടേ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ മോള് പാടിയതിൽ എനിക്ക് കാണുമ്പോൾ ഉള്ളിനുള്ളിൽ അത് ഭയങ്കര രസമായിട്ട് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞുള്ള മിൻഡാപ്പ് ആ സംഭവം ഭയങ്കര വോയിസ് കൺട്രോൾ ചെയ്ത് ആ ഒരു പോർഷൻ നന്നായിട്ട് എടുത്തു മോള്. എനിക്ക് മോള് ഹോൾ പാടിയതിൽ എവറി ടൈം അത് പാടുമ്പോൾ ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അനുപല്ലവിയാണ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ചരണം പൂമടഞ്ഞ പുല്ലുപായൽ തൊട്ടങ്ങ് താഴെ വരെയും കുറച്ചങ്ങ് മാറിയാണ് മോള് പാടിക്കൊണ്ടിരുന്നത് കേട്ടോ. അത് സാരമില്ല, ഇതിപ്പോ രണ്ടാമത്തെ സ്റ്റേജിലേ ആയിട്ടുള്ളൂ. മോളുടെ ശബ്ദമൊക്കെ എന്ത് രസമെന്നറിയാമോ. പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യ ഫസ്റ്റ് അറ്റിൻകരയോ ആ സംഭവം, അത് മഞ്ജരി പാടുന്ന ഒരു സ്റ്റൈല് ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ അറ്റിൻകരയോരത്ത് അത് ഭയങ്കര ഒരു അടിച്ചെടുത്തിട്ട് പാടുന്നുണ്ട്. നടഭൈരവി എന്നുള്ള രാഗം അതിൽ സാർ ഇളയരാജ സാറൊക്കെ ഒരുപാട് പാട്ടുകൾ അതിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സിനിമാ പാട്ടിൽ അധികം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലാത്ത രാഗങ്ങളാണ്. അതിന്റെ ജന്യമായ സാരമതി സരിഗമ പദ നി സാ സനിത മഗ സാ സരിഗമ പദ നി സനിത മഗ രി സാ, അതാണ് ഈ പാട്ടിന്റെ ഒരു ബേസ് എന്ന് പറയണത്. ആ രാഗമാണ് അപ്പം അതിന്റെ ജന്യം കുട്ടി രാഗമാണ് സാരമതി. എഴുതി വച്ച പഴക്കമില്ല ഇളകരം പാളികളില തലകരമോ എനക്ക് ഇല്ല
പാടിപ്പറിയേ, പള്ളിക്കൂടം താലറിയേ, എഴുത്തറിയേ, മറി മറി നിന്നെ ചക്രെ, ഈ പാട്ട് മഞ്ജരി എന്ന് പറഞ്ഞൊരു സിംഗറിനെ കാണുമ്പോൾ തന്നെ ഓർമ്മ വരുന്നൊരു പാട്ടാണ്. ചേച്ചി പറഞ്ഞ പോലെ മഞ്ജരിയുടെ നമ്മൾ ചില സിംഗേഴ്സിന് വോയിസ് ഒന്നും ഇമിറ്റേറ്റ് ചെയ്യാനൊന്നും ആർക്കും പറ്റത്തില്ല. അത് ദൈവം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ടോണാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ അവരുടെ സിംഗിങ് സ്റ്റൈൽ നമുക്ക് പിടിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ മോളെ കഴിയുന്നത്തെ മാക്സിമം എഫേർട്ട് എടുത്ത് മോള് ശ്രമിച്ചു. കുപ്പി വളത്തട്ടി ആ കൊഞ്ചി പാടുന്നൊക്കെ ഇല്ല, അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ അറ്റിൻ കരയോരത്തെ ചട്ടൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ, ഇച്ചിരി ഒരു അടിച്ച് പാടുന്ന ഒരു കുസൃതിയോട് കൂടി ഇങ്ങനെ മീരാ ജാസ്മിൻ ഇങ്ങനെ അല്ലേ കുന്നിന്റെ മോളിൽ മലയുടെ മോളിൽ നല്ല ഡാൻസ് ചെയ്ത് പാടുന്ന ഒരു പാട്ടല്ലേ. എടാ രസോ, ഇനി ഇനി ഇതിപ്പോ ഒന്നാമത്തെ സ്റ്റേജിലായിട്ടുള്ളൂ, ഇത്ര രസമായിട്ട് പാടിയില്ലേ. കൊട്ടിക്കൊരി കയ്യടി പൂക്കുറ്റി കയ്യടി അടിപൊളി കേട്ടാ. ഓക്കെ, അപ്പൊ ദേക്കുട്ടി കുറച്ചുകൂടെ വോയിസ് ഓപ്പൺ അപ്പ് ആക്കണം കേട്ടോ. ഓപ്പൺ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് പഠിച്ചിട്ട് വരണം അടുത്ത പാട്ട് കേട്ടോ. എന്താണോ പാടിയിരിക്കുന്നത് ആ പാട്ട് ട്യൂണ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ട് വരൂ. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 89 out of 100. ആടിയൊരു രാജാ സർപ്പുകുട്ടി. പാട്ടിന്റെ മധുരമേകാൻ കോഴിക്കോട്ടിൽ നിന്നും നമ്മുടെ സ്വന്തം ഹരിചന്ദൻ എത്തുന്നു. വെൽക്കം ഹരിചന്ദന ഓൺ സ്റ്റേജ്. ഹരിചന്ദന, ഇത് ഹരിചന്ദനയല്ല, ഒരു ഒരു സുന്ദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു ഏഞ്ചൽ ലുക്ക്. ഉടുപ്പും ആ വൈറ്റ് ഷൂസും ആ നെക്ലേസും എന്ത് വേണ്ട ആ ഫേസിന്റെ ഗ്ലോയും എല്ലാം ആൻഡ് എവറിത്തിങ് എല്ലാം കൂടെ ഒരു ലുക്ക് ലൈക്ക് ആൻ ഏഞ്ചൽ. എന്തോ ഈ പിള്ളേർക്കൊക്കെ എന്ത് വെറൈറ്റി ഡ്രസ്സാ ഇപ്പൊ ഇറങ്ങുന്നേ. ഒന്നും കൂടെ പിള്ളേരാവാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു രക്ഷയില്ല. പുനർജനിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾ എല്ലാരും പെട്ടെന്നൊരു പറയാണ്, അടുത്തൊരു ജന്മം കിട്ടിയാൽ ആരായിട്ട് ജനിക്കാൻ തന്നെയാണ്. കാരണം എന്നാ പറയട്ടെ, വേറൊരാളുടെ ജീവിതത്തിൽ നമ്മൾ എന്താന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും വേറൊരാളുടെ ലൈഫ് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോ നമ്മുടെ ലൈഫിൽ ഹാപ്പി അല്ലേ. മോളെ എന്തായാലും നന്നായിരിക്കുന്നു കാണാൻ. ഏത് പാട്ടാണ്? സൂര്യകാന്ത കൽപ്പടവിൽ. സൂപ്പർ. ആ പുനർജന്മ അതിന്റെ സിനിമയുടെ പേര്. അയ്യോ സത്യമായിട്ടും എനിക്ക് അറിയത്തില്ലായിരുന്നു. ശരിക്കും ഈ റിമിക്ക് എന്തോ നല്ലൊരു സംഭവം പോസിറ്റീവ് ഇതുണ്ട് റിമിക്ക്. ഞാൻ എനിക്ക് ഞാനിപ്പോ സംസാരിക്കുന്ന കാര്യം പെട്ടെന്ന് റേഡിയോ കേൾക്കുന്നു, അല്ലെങ്കിൽ ടി വി വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന സെയിം കാര്യം ടി വി കാണുന്നു, അല്ലെങ്കിൽ തിയേറ്ററിൽ ഇരുന്ന് ചിലപ്പോൾ ഫോൺ വിളിച്ച് ആ തിയേറ്ററിൽ ചിലപ്പോൾ അത് എഴുതി കാണിക്കുന്നു, ഈ നമ്പറുകൾ ഗസ് ചെയ്യുന്നു. അപ്പൊ ഞാനിത് ഒരാളോട് ചോദിച്ചപ്പം ഇതൊരു ബാധകം വിളിച്ച് അങ്ങനെയല്ല, ഒരു ആത്മാവിന്റെ ഒരു ഇതാന്നാ പറയണ. അങ്ങനെ ഉള്ളവരുടെ ഒരു ഇതാണ് ഇതിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതും. മക്കളെ എന്നാ എന്റെ ഞാൻ എന്റെ പുതിയ വീട്ടിലേക്ക് എപ്പോ പോകും? ഈ മാസമാണോ? ഒക്ടോബർ ഒക്ടോബർ 24 ഇപ്പൊ പെട്ടെന്ന് മനസ്സിൽ വന്നത്. നോക്കട്ടെ, അറിയില്ല. ബിന്നി ചേച്ചി ഒരു പുതിയ വീട്ടിലോട്ട്, ചെന്നൈയിലെ ജയലളിത കഴിഞ്ഞ അടുത്ത വീട് എന്നുള്ള ഒരു പേര് കിട്ടുന്ന ഒരു വീടാണത്. അടുത്ത വീട്ടിലോട്ട് കയറി താമസവും നമ്മുടെ മീനൂട്ടിയുടെ ജന്മദിനവും നമ്മൾ ഒക്ടോബർ 12 ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഐശ്വര്യമായിട്ട് എന്താ ഒരു എന്താ ഒരു സന്തോഷം. അപ്പൊ ഈ സന്തോഷം മോൾ എന്താ പാടുന്നത്? സൂര്യകാന്ത കൽപ്പടവിൽ. ദേവരാജൻ മാഷല്ലേ. എന്താ പാട്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലുക്സ് ലൈക്ക് ആൻ ഏഞ്ചൽ എന്ന്.
സംഗീതത്തിൽ ഒരു ഏഞ്ചലുണ്ട്, എൻ്റെ മനസ്സിൽ അവർ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് പി സുശീലാമ്മ. ഒരു രക്ഷയില്ല അവരുടെ ആ ശബ്ദം. അതുപോലെ ഒരു റിപ്ലിക്ക ചെയ്യാൻ വേണ്ടി ഈ ഭൂമിയിൽ ഇന്നുവരെ ഒരാൾ ജനിച്ചിട്ടില്ല. കാരണം പലരും ഇപ്പം ജാനകിയമ്മയുടെ ശബ്ദത്തിൽ പാടുന്നവരുണ്ട്, ചിത്രയുടെ ശബ്ദത്തിൽ പാടുന്നവരുണ്ട്, പലരും ഉണ്ട്. പക്ഷേ സുശീലാമ്മയുടെ ശബ്ദത്തിൽ ഒരാൾ ഇന്ന് വരെ പാടി ഞാൻ കേട്ടിട്ടില്ല. അസൽ പാട്ടാണ്, ഭംഗിയായിട്ട് പാടാൻ ശ്രമിക്കും. ചന്തുകുട്ടി, അങ്ങനല്ലേ വിളിക്കുന്നേ അല്ലേ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അതായത് വയലാർ സാറ് എഴുതിയിരിക്കുന്ന വരികൾ നമ്മൾ നോക്കിയപ്പോൾ എന്തൊരു ഡെപ്താണ് അതിനെന്നറിയോ? അതായത് ശൃംഗാര കാവ്യ കടാക്ഷങ്ങൾ കൊണ്ടു നീ ശ്രീമംഗലയായി, പൂക്കളുടെ മണമേറ്റ് പുരുഷന്റെ ചൂടേറ്റ് പൂണാരമണിയാറായി, കാറ്റേ കടലെ കയ്യെത്തുമെങ്കില കൽവിളക്കിൻ തിരിതാഴ്ത്തു തിരിതാഴ്ത്തു എന്ന് അനുവല്ലവിൽ എഴുതിയപ്പോ ചരണത്തിൽ അദ്ദേഹം എഴുതിയത് സിന്ദൂര പുഷ്പപരാഗങ്ങൾ ചാർത്തിനി സീമന്തിനിയായി, ആദ്യം ശ്രീമംഗലയായി
പിന്നെ സീമന്തിനിയായി. അങ്കരാഗമണിഞ്ഞു നീ കണവന്റെ പൂമയിൽ ആശ്ലേഷമാകാറായി. കാറ്റേ കടലെ, വീണ്ടും അത് തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നൊരു കൽപ്പക പൂമഴ ചൊരിയു. എന്തൊരു സങ്കല്പമാണ്! ഓ എന്റെ അമ്മേ, പറയാതിരിക്കാൻ പറ്റില്ല. സ്വർഗത്തിൽ നിന്നൊരു കൽപ്പക പൂമഴ ചൊരിയു, മഴ ചൊരിയു. കണ്ണ് നിറഞ്ഞു പോകുന്ന കേട്ടോ. ഭാഗ്യമാണ്, നമ്മളൊക്കെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. അറ്റ്ലീസ്റ്റ് മോക്ക് പാടാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന് മകനുണ്ട്, വയലാർ ചരസുന്ദരവർമ്മ. പിന്നെ മോള് പാടിയത് നന്നായിരുന്നു. അപ്പം ഈ സൂര്യകാന്ത കൽപ്പടല ശ്രുതി ഒന്ന് ചേർക്കണം. അതായത് സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ, അതാണ് വേണ്ടത്. നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ സ്വയം പ്രഭെ സന്ധ്യേ, ഉറക്കൂ ഉറക്കൂ. ആ ഫീല് വരണം, ഒന്ന് പാടിക്കരുത്. സൂര്യകാന്ത കാന്ത കറക്റ്റ് ആയിരിക്കണം. സൂര്യകാന്ത കൽപ്പടവിൽ ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നം നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ സ്വയം പ്രഭേ സ്വയം പ്രഭേ സന്ധ്യേ, ഉറക്കൂ ഉറക്കൂ. നന്നായിരിക്കും അങ്ങനെ പാടി കേട്ടോ. രണ്ടു മൂന്ന് സ്ഥലത്ത് ആ സൂര്യകാന്ത കൽപ്പടവും ശ്രുതി, പിന്നെ ഈ അനുപലയിലും ചരണത്തിൽ വരുന്ന ഒരുപാട് ബ്രേക്ക് എടുത്തു ഒന്ന് വരികൾ, അത് ഒറ്റ സ്ട്രെച്ചിന് പാടാൻ പറ്റുമോ? മോക്ക് ശ്വാസം മുട്ടുമോ? അതോ ഇല്ല പറ്റും. ഒന്ന് നോക്കി. ശൃംഗാര കാവ്യ കടാക്ഷങ്ങൾ കൊണ്ടുനീ ശ്രീമംഗളയായി. അടുത്ത ശൃംഗാര കാവ്യ കടാക്ഷങ്ങൾ കൊണ്ടുനീ ശ്രീമംഗളയായി. പൂക്കളുടെ മണമേറ്റു പുരുഷൻ, ആ ചേർത്ത് പാടൂ. പൂക്കളുടെ മണമേറ്റു പുരുഷന്റെ ചൂടേറ്റു പൂണാരമണി പൂണാരമണിയാ പൂണാരമണിയാറായി. കാറ്റേ 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 കടലേ കയ്യെത്തുമെങ്കിലാ കൽവിളക്കിൻ തിരിതാഴ്ത്തു 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 തിരിതാഴ്ത്തു. ഓക്കെ മോളെ, മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അത് ഇത് ഒറ്റ സ്ട്രെച്ചിന് വന്ന ഒരു ലൈന് ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്യൂട്ടി വേറെയാണ്. എന്തായാലും നന്നായിരുന്നു. താങ്ക് യു ഈ പാട്ട് പാടിയതിൽ. ഒരുപാട് എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ്. മോളെ, നമ്മള് സാധാരണ പാട്ട് പാടുമ്പോൾ എപ്പോഴും ആ സംഗീതത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കാറുള്ളൂ, ലിറിക്സിലേക്ക് കുറച്ചാണ് നമ്മളുടെ ശ്രദ്ധ പോകുന്നത്. പൊതുവേ ഉള്ളൊരു ഇതാണ്, അതിപ്പോൾ ഏത് സംഗീതമാണേലും. പക്ഷേ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ശൃംഗാര കാവ്യ കടാക്ഷങ്ങൾ, പൂക്കളുടെ മണമേറ്റ് പുരുഷന്റെ ചുടേറ്റ് പൂണാരമണിയാറായി. അതായത് നമ്മൾ പല വാക്കുകളും നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ഇതെല്ലാം അപ്രത്യക്ഷമായ ചില നമുക്ക് ഇല്ലേ. അത് അദ്ദേഹം എന്ത് രസമായിട്ട് എഴുതിയിരിക്കുന്നത്. എന്താ പറയണ്ടേ, അദ്ദേഹത്തെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമാണ് നമുക്ക്. മാത്രമല്ല, ഇതിനകത്ത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, മധ്യമാവധി ഇസ് എ കോമൺ രാഗ. അതെ, ഈ മധ്യമാവധിയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ചേഞ്ച് ആണ്. പെട്ടെന്ന് കേട്ടാ മധ്യമാവധി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. കാറ്റേ കടലേൽ ഒന്ന് രണ്ട് നോട്ട്സ് മാറിയിട്ടുണ്ട്. അല്ല അദ്ദേഹം ഈ മധ്യമാവധി രാഗം ഒരേ നേരം ഒരുപാട് രസങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരേ നേരം തന്നെ കൊഞ്ചിക്കാൻ കുട്ടികളെ അല്ലീളം പോ
കൊഞ്ചിക്കണത്. അതേപോലെ തന്നെ ഒരു പ്രേമ കാവ്യം വരുമ്പോഴത്തേക്ക്, ഒരു പ്രേമ രംഗം വരുമ്പോ അത് അതും ഇതേ മധ്യമാവധി തന്നെയാണ്. അതാണ് അത് മോഹനം, മധ്യമാവധി, ഇങ്ങനെയുള്ള ചില രാഗങ്ങൾക്കുള്ളതാണ്. 9 രസങ്ങളല്ല, 12 രസങ്ങൾ ഈ രാഗങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാരും കിളികൾ വലം വെച്ച് പറക്കും വേനൽ മാസം, മനസ്സിലിത് മഞ്ഞു മാസം. എല്ലാരും കിളികൾ വലം വെച്ച് പറക്കും വേനൽ മാസം, മനസ്സിലിത് മഞ്ഞു മാസം. കുഞ്ഞുമൽ ചിറകിൽ നിറം കുടഞ്ഞുണരും കൊഞ്ചിയാട്ടം, കനവിലൊരു തിന്നിയാട്ടം. സൂപ്പർ കണ്ടോ, എത്ര എത്ര ഭാവങ്ങൾ മോള് കണ്ടു അല്ലേ. അത് ഈ പഴയ പാട്ടുകൾക്കാണ് എടുത്തുകൊണ്ട് വരുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. സോ മോൾക്കാണ് താങ്ക് യു പറയേണ്ടത്. ഇത്രയും നല്ലൊരു, ആരെ മോളെ ഇത് സെലക്ട് ചെയ്ത്? ഇത് അച്ഛൻ സെലക്ട് ചെയ്ത. ഓ, അച്ഛൻ ഒരു ഉഗ്രം കൈയടി കൊടുക്കണം കേട്ടോ. ആഹാ, ഞങ്ങൾ അതുകൊണ്ടല്ലേ നമ്മളൊരു ആടിപ്പോകുന്ന ആ ഒരു സംഗീതം. മോള് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു മാം. കാരണം കേട്ടുകൊണ്ടിരുന്നു, മോൾക്ക് നല്ലൊരു എന്താ പറയണേ, നല്ലൊരു പ്രസന്റേഷൻ ഉണ്ട് മോൾക്ക്. പിന്നെ ഇപ്പൊ എം ജി ചേട്ടൻ പറഞ്ഞതുപോലെ പാടിച്ചില്ലേ, അത് നോക്കിക്കൊള്ളുക. മെഡിക്ക് ഏട്ടൻ അങ്ങോട്ട് പൊക്കോട്ടെ സൂപ്പറായിട്ട് അല്ലേ. ഹരിചന്ദനം അല്ലേ, ഹരിചന്ദനം അങ്ങനെ മധുവായി അങ്ങ് വിടർന്ന് പൂത്ത് ഉല്ലസിക്കട്ടെ. ഉല്ലസിക്കട്ടെ, ഗോഡ് ബ്ലെസ് യു. ഇവിടെ വലിയൊരു വൃക്ഷമായി വളരട്ടെ. സീസൺ 5 എന്ന് പറയുമ്പോൾ അതിൽ ഹരിചന്ദനം ഇങ്ങനെ ഒരു പുഷ്പമായിട്ട് ഞാൻ ഇങ്ങനെ കാണും. അങ്ങനെ വൃക്ഷത്തിൽ എങ്ങനെയാണല്ലേ ഇത്രയും പൊക്കത്തിൽ ഒരു പൂ ഇങ്ങനെ നിൽക്കുന്നത്. പോട്ടെ, ഒരു കൊച്ചു ചെടിയിൽ ഇങ്ങനെ 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 നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു ചെടികൾ ഇങ്ങനെ വെക്കുവാണെങ്കിൽ സീസൺ 1 സീസൺ 2 അതിൽ ഹരിചന്ദനെ ഇങ്ങനെ വലിയൊരു പൂവായിട്ട് ഇങ്ങനെ വരുമ്പോൾ തന്നെ ആൾക്കാർ ഹരിചന്ദന പൂ എവിടെ എന്നിങ്ങനെ ചോദിക്കണം. രസമായി പാടി കേട്ടോ മോളെ. ഇനി കൂടുതലൊന്നും പറഞ്ഞില്ല, നല്ല സോങ് സെലക്ഷൻസ് ആയിട്ട് വരിക. ഇതേപോലെ ഈ കഷ്ടപ്പാടിന് ഒരു മധുരമുണ്ട് അല്ലേ. ചില മധുരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ചില കയ്പ്പുകളിലൂടെ ചില മധുരങ്ങൾ വരും, ചില മധുരത്തിലൂടെ ചില കയ്പ്പ്. ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും അല്ലേ. നെല്ലിക്കട്ടെ മോളെ, ഇനി എടുക്കുന്ന പാട്ടുകളൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചോളൂ. കാരണം ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ചോണ്ടാ മതി കേട്ടോ, എന്താണ് എക്സൈറ്റ് ആയിട്ട് പാടിയിരിക്കുന്നുള്ള. So today we are giving you 95 out of 100. Thank you sir. Aadi oru chandu pukuti. Thank you. All the best sir. Thank you. Tata. നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ ആരാധ്യ കുട്ടി എത്തുന്നു. വെൽക്കം ആരാധ്യ ഓൺ സ്റ്റേജ്. ആരാധ്യ കുട്ടി, മോളെ എല്ലാരും ആരാധ്യ എന്നാണ്. ആരാധ്യ അല്ല ശരിക്കുള്ള പേര്. പിന്നെ മിസ്റ്റി മോള്. മിസ്റ്റി മോൾ. അപ്പൊ ഞങ്ങൾ എന്ത് വിളിക്കണം? മിസ്റ്റി മോളെ. മിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞ്. മഞ്ഞ്. മഞ്ഞുമോള്. മഞ്ഞുമൽ. മഞ്ഞുമൽ. മഞ്ഞുമൽ ഗേൾ. മഞ്ഞുമോൾ. മഞ്ഞുമോള് മതി. മഞ്ഞുമോള് മതി. കോഴിക്കോട്. മക്കളെ ഞങ്ങളുടെയൊക്കെ ഒന്ന് പറഞ്ഞേ, ഞങ്ങളുടെയൊക്കെ ഇത് കളർ എന്താ? അത് ഗ്രീന്. പിന്നെ വേറെന്താ, ഒരു ഗോൾഡില് ഓറഞ്ച്. ഇത്രേ ഉള്ളെങ്കിലും എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട്. ഒരു മരുഭൂമിയില് നല്ല പൊരിമയിലായിരുന്നു, അവിടെ ഒരു പട്ടാളക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾക്കൊരു ഗണ്ണുണ്ടായിരുന്നു, ഗണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പൊ അയാളെങ്ങനെ മുഖം തുടക്കും? പറഞ്ഞടാ. ഏയ് അങ്ങനെയല്ല, ടിഷ്യൂ എടുത്ത് കാണിക്കാൻ പറ. ഞാൻ എന്റെ കൈ ഒന്ന് തുടക്കാൻ. കണ്ണെടുത്ത് മേലേക്ക് വെടിവെക്കുമ്പോ ടിഷ്യൂ ടിഷ്യൂ എന്ന് വെടിവെക്കുമ്പോ ആ ടിഷ്യൂ എടുത്ത് മുഖം തുടക്കാൻ.
എനിക്കിതൊന്നും അതേ മരുഭൂമിയിൽ അതേ പട്ടാളക്കാരെ നിൽക്കുവായിരുന്നു. അപ്പോ രണ്ട് ബുള്ളറ്റ് അതിലുള്ളൂ. ഒരെണ്ണെടുത്ത് അവര് ടിഷ്യൂവിന് മുഖം തുടച്ചു. പക്ഷെ അവർക്ക് അർജന്റ് ആയിട്ട് അപ്പുറത്തെ സ്ഥലത്തോട്ട് പോകണം. ഇവർ എങ്ങനെ പോകും അവിടുന്ന്? ഒരു വീണ്ടും ഒരു ബുള്ളറ്റ് അല്ലേ, ആ ബുള്ളറ്റ് എടുത്ത് വണ്ടിയാക്കി അതിൽ കയറി ട്രാവൽ ചെയ്തു. നീ പഠിച്ച കോളേജിൽ എനിക്ക് എൻജിങ്ങളോട് ഒരു കാര്യം പറയാണ്ട്. എൻജിങ്ങളോട് മാത്ര ഇന്നാളെ എനിക്ക് ചെറിയൊരു വയ്യായ്ക ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊരു കാര്യം വിട്ടുപോയത്. എനിക്കൊരു ഉമ്മ വെക്കണം എൻജിങ്ങളെ. ശരിക്കും ചേട്ടാ, ചേട്ടനൊരു വലിയ ആള് തന്നെയാ. കൊച്ചു കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർക്ക് ഒരു ചേട്ടനെ ഉമ്മ തരണം എന്ന് വലിയ. മോളെ അല്ലേക്ക ചേച്ചി, നോട്ട് ദ പോയിന്റ് പ്ലീസ്, നോട്ട് ദ പോയിന്റ്. അല്ലെ മോളെ കണ്ടായിരുന്നു, എന്തൊരു സുന്ദരിയായത്. ഒന്നുമില്ലല്ലോ, അതേ അടുത്ത് കാണാൻ എന്തൊരു സുന്ദരിയാന്നറിയോ. ദേ സുന്ദരി കണ്ണാലൊരു സേതി, സുന്ദരി കണ്ണാലൊരു സൊല്ലടി ഇന്നാൾ നല്ല. എനിക്ക് എംജങ്കൾ ഒരു പാട്ട് ഇഷ്ട, ഒരു വെള്ളം പൊന്നും പൂവും ആ പാട്ടിക്ക് ഇഷ്ട. ആ ആ പാട്ടിന്റെ ഒരു രണ്ടു വരിക്ക് പാടി. ഒരു വെള്ളം പൊന്നും പൂവും കരിനീല ചാന്തും, കണി കാണാ കുന്നിൽ മിന്നും തിരുകോടി പാവും, പടകാളി പെണ്ണെ നിൻ മണിമയിൽ ചാർത്തിടാ, തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാ. അയ്യോ ഒരു ഉമ്മ തന്നിട്ട് പോ, ഇവിടെ കണ്ടിട്ട് പോ, ഇങ്ങോട്ട് മാനേ കണ്ടിട്ട് പോ. എന്റെ പൊന്നെ നല്ല സാരിയാണോ കണ്ട, നല്ല ഇഷ്ടായോ ചക്കരക്ക് ആണോ? അയ്യോ മാലയൊക്കെ. ശരി മക്കളെ, ഇത് ഏത് പാട്ടാ പാടുന്നേ? ചന്ദ്രകാന്തം പാടാ നോക്ക്. പാടാ ീലവാണി ലളിയുന്നു ദാഹമേ.
മിസ്റ്റിക്കുട്ടേ, വാക്കുകളില്ല. മോടി പ്രായത്തില് അതിമനോഹരമായ ഈ പാട്ട്, ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം, അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. മോടി പ്രായത്തിൽ മോള് അസാധ്യമായിട്ട് പാടിയിട്ടോ. ഒരു കാര്യം ഞാൻ ഉറപ്പിക്കുന്നു, മോള് 100% ഭാവിയിലൊരു പിന്നണി ഗായികയായിട്ട് മാറും, ഉറപ്പാണ്. കാരണം ഈ പ്രായത്തിൽ ഈ പാട്ട് ഇത്രയും മെച്ചുവേർഡായിട്ട് പാടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോക്കൊരു ഭാവിയുണ്ട്. മോക്ക് പാട്ട് പഠിക്കാനുള്ള എല്ലാ സപ്പോർട്ടും അങ്കിൾ ചെയ്തുതരാം കേട്ടോ. ഞാൻ 3 വയസ്സ് തൊട്ടിട്ട് പാടാൻ തുടങ്ങി. ഇപ്പൊ 1 വയസ്സും കൂടെ ആയില്ലേ, 2 വയസ്സും കൂടെ. അപ്പൊ ജന്മനാൽ ഉള്ള ഒരു ജ്ഞാനമാണ്, അത് കേട്ടപ്പോ മനസ്സിലായി മോളെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനും എന്റെ അമ്മേന്റെ അമ്മയും എന്റെ അമ്മേന്റെ അച്ഛനും ഒക്കെ എംജിയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഏറ്റവും വലിയൊരു ആരാധികയാണ് കേട്ടോ, വൺ ഓഫ് ദ ആരാധികമാരിൽ. അല്ല ചേട്ടൻ ഒരുപാട് ഭാഗ്യവാനാണോ ചേട്ടാ, എന്തുമാത്രം കുഞ്ഞുങ്ങളെ ചേട്ടന്റെ പുറകെ. ചേട്ടനെ അവര് ഗുരുവായിട്ടാണോ അച്ഛൻ പിതൃതുല്യനായിട്ടാണോ എന്ന് പറഞ്ഞാ നമുക്ക് എനിക്ക് സന്തോഷമുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, എല്ലാ കുട്ടികളും എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലൊരു കളങ്കമില്ലല്ലോ. ഓൾ ദ ബെസ്റ്റ് മോളെ. ചക്കരക്കുട്ടി മിസ്റ്റി മോളെ സൂപ്പറായിരുന്നു, രസമായിരുന്നു കേൾക്കാൻ. ഞങ്ങളൊക്കെ ഇങ്ങനെ ആ ചന്ദ്രകാന്തത്തിൽ ഒഴുകി ഇങ്ങനെ തേടി തപ്പി നടക്കുമായിരുന്നു. ഓ മിസ്റ്റി മോളുടെ എന്ത് രസമാ പാട്ട് കേൾക്കാൻ കേട്ടോ. മോൾക്ക് ഇത് ജന്മനാ കിട്ടിയ ഒരു വലിയ ഈശ്വരന്റെ അനുഗ്രഹം, വലിയൊരു അനുഗ്രഹമാണ് ഈ പാടാനുള്ള കഴിവ്. ബ്ലസ് ചെയ്യുന്നു, ഞങ്ങൾ എല്ലാവരും ബ്ലസ് ചെയ്യുന്നു. മോള് വലിയൊരു ഗായികയായിട്ട് തീരട്ടെ കേട്ടോ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഈ വേദിയുടെ ഒന്നടങ്കമുള്ള ഒരു പ്രോത്സാഹനവും സപ്പോർട്ടും മോളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കും കേട്ടോ മോളെ. ഗോഡ് ബ്ലസ് യു. മിസ്റ്റിക്കുട്ടി ചക്കരക്കുട്ടി ഉഗ്രനായിട്ട് പാടി, ഷോ എന്ത് രസമായിട്ടാ പാടിയത്. ഓക്കെ എന്തായാലും മോള് നന്നായിട്ട് പാടി, അസലായിരുന്നു. ആടിയ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ മിസ്റ്റി പൂക്കുട്ടി. േദിയിലേക്ക് എത്തുന്നു എറണാകുളത്തിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരി വേദിക കുട്ടി. വെൽക്കം വേദിക ഓൺ സ്റ്റേജ്. ഹലോ. താരായി തിളങ്ങി തിളങ്ങി, നക്ഷത്രമാണോ? നക്ഷത്രം ആദ്യമായിട്ട് വിളിക്കുന്നത്. കൊറേ അല്ല, കൊച്ചിന്റെ ഉടുപ്പ് ഇങ്ങനെ തിളങ്ങി തിളങ്ങി ഇരിക്കും, അപ്പം കൊറേ നക്ഷത്രങ്ങൾ. എന്റെ ചോയ്സ് ആയിരുന്നു അത്. ആണോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഞങ്ങൾക്കൊക്കെ മാനത്തല്ലേ നമ്മളിങ്ങനെ തിളങ്ങി അല്ലേ മീനുട്ടി. അതെ, ഇതിപ്പോ ഇവിടെ നോക്കുമ്പോ അങ്ങനെയാ. ഇയാളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഞാൻ മിണ്ടുന്നുണ്ട്. ആ കൊച്ചിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണ്ടേ? ഞാൻ ഒരു കാര്യം എഴുതിക്കൊണ്ട് തരാം. ഇത് എന്താ എന്നെ ഇട്ടൊരു കൊറേ നേരമായിട്ട് നിക്കുന്നേ, ചെലപ്പം അല്ല ചുണ്ടൊക്കെ അടഞ്ഞു പോയാലോ. അതെ, എന്തായാലും അപ്പൊ ഒരു കാര്യം, ഒരു 4 പേര് പാട്ടും കൂടെ പാടിയത് അല്ലാതെ പാടിയേ പറ്റൂ. മീനൂട്ടിയുടെ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. മുല്ലപ്പൂം പൊടി ഏറ്റെടുക്കും കല്ലിനുണ്ടാ സൗരഭ്യം. ഞാൻ കല്ലാന്നാണ് പറഞ്ഞത്. മോള് ഏത് പാട്ടാ പാടുന്നേ? ഇന്ദ്രനീലൻ ജോഡി. ശരി, അപ്പൊ ഏത് സിനിമയാണ്? പറഞ്ഞ കാഴ്ചകൾ. മ്യൂസിക് മോഹൻ സിത്താര സർ. എഴുതിയത് യൂസഫ് അലി കെ ചേരി സർ. അടിപൊളി. പാടിയത് പറയണ്ടല്ലോ. പാടിയത് ചിത്രാമ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ മാം, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രാഗ തേരിൽ വന്നു നവരാത്രി, ഇന്ന് കുംഭരാഗം സാത്തി നിന്നു ശുഭരാത്രി. ദീം തകിടതും തില്ലാന കജം തകിടതും താ, ദീം തകിടതും തില്ലാന കജം തകിടതും താ. ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി, പുഷ്യരാഗ തേരിൽ വന്നു നവരാത്രി, ഇന്ന് കുംഭരാഗം സാത്തി നിന്നു ശുഭരാത്രി.
വേദിക, നല്ലൊരു പാട്ടാണ് മോഹൻ സിത്താര യൂസ്വാൽ കച്ചേരി. പക്ഷേ മോക്ക് നല്ല വോയിസാണ്, കുറേ ഭാഗങ്ങളൊക്കെ കേൾക്കാൻ നല്ല ഇമ്പമുണ്ട്. പൂനില പൊന്നാട ചുറ്റി ആ പോർഷനൊക്കെ നല്ല രസമാണ് കേൾക്കാൻ. ഇപ്പോൾ ചിത്രയുടെ പാട്ടാണ് എടുത്തിരിക്കുന്നത് പറഞ്ഞല്ലോ, ചിത്രം ഒരുപാട് സംഗതികളിടും, അത് പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മളത് അതുപോലെ ആ പാട്ടുകൾ എടുക്കുമ്പോൾ അതുപോലെ പെർഫെക്റ്റായിട്ട് പാടണ്ടേ? ഇപ്പം ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി, ആ തേടി എങ്ങനെയാണ് പാടുന്നത്? നമ്മൾ പാടുകയെ ഇന്ദ്രനീലം തൊട്ടൊന്ന് പാടി അല്ലെ? ഇന്ദ്രനീലം ചൂടി 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 ചൂ, അതിന് സ്പീഡുണ്ട്. ചൂടി 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 മക പമകരിസ, അത്ര നോട്ടുണ്ട് അതിനകത്ത്. ചൂടി ചൂടി, ആ അത് വന്നിട്ടില്ല, അത് പ്രാക്ടീസ് ചെയ്ത് വരുത്തണം. അടുത്തത് അഗ്രഹാരം തേടി അത് തേടിയില് ചേർന്ന് വരുമ്പോ ആ സംഗതി കൂടെ വരണം. പിന്നെ പുഷ്യരാഗ തേരിൽ വന്നു നവരാത്രി 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 സമഗരിസ നവരാത്രി, സ്ലോയിലും ഓക്കെ. നവരാത്രി ഇന്ന് ആ സംഗതിയൊക്കെ നല്ല ഭംഗിയായിട്ട് വരണം. മോള് ഈ സംഗതികളൊക്കെ പ്ലെയിൻ ആയിട്ട് പോവാണ്, ആ ക്രിസ്പിനെസ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് വോക്കൽ എക്സർസൈസ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഈ പാട്ടുകൾക്ക് ഈ സോ കോൾഡ് ദി സോങ് ഫോർ എക്സാമ്പിൾ ആ സംഗതി കിട്ടത്തുള്ളൂ. സ്വരം എന്തായിരുന്നു പാടിയത്? സവാൽ. അടുത്ത
പനി നീ 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 സാ സഗ പനി പഗരി പാ. ഇത് പാടി തന്നെ ഒന്ന് ചേർക്കണം. ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ മോള് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കരസ്ഥമാക്കണം. മോള് നല്ല രീതിയിൽ അധ്വാനിക്കണം, പ്രയത്നിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മോളെ. മോളെ എനിക്ക് ആ ചരണം ഒന്ന് പാടാമോ? നെയ് വിളക്കിൻ നിൻ മന്ദഹാസങ്ങൾ. നെയ് വിളക്കിൻ നാളമായി നിൻ മന്ദഹാസങ്ങൾ. അത് മന്ദഹാസങ്ങൾ പാൽക്കടലിൽ നീന്തിയെത്തും രാജഹംസങ്ങൾ. അടുത്ത ലൈൻ. നെഞ്ചിൽ മാഞ്ഞു പോയല്ലോ പ്രേമ പരിഭവങ്ങൾ. മോളെ അത് എന്താ, ഞാൻ മെയിൻ ആയിട്ട് മോൾ കാണുന്ന ഒരു ആ രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ വോയിസ് ട്രാൻസിഷൻ പ്രോബ്ലം, ആ അത് മോള് അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം പാൽക്കടലിൽ നീന്തിയെത്തും രാജഹംസങ്ങൾ, അത് ആ മോള് രാജഹംസങ്ങൾ അതിനെ അങ്ങ് ഭയങ്കരമായിട്ട് മോള് ഉന്തുവാണ്, അത്രയും സ്ട്രോങ് ആയിട്ടിട്ടുണ്ട്. അതൊന്ന് ആ മൂന്നാമത്തെ ലൈൻ മേലെ എടുക്കൂലേ, അതേ വോയിസ് ലെവലിൽ ഇതൊന്ന് പാടി നോക്കി. നീ വിളക്കിൻ നാളമായി നിൻ മന്ദഹാസങ്ങൾ പാൽക്കടലിൽ നീന്തിയെത്തും രാജഹംസങ്ങൾ. എന്നിട്ട് രാജഹംസങ്ങൾ ഉടനെ പാടു. രാജഹംസങ്ങൾ നെഞ്ചിൽ മാഞ്ഞു പോയല്ലോ പ്രേമ പരിഭവങ്ങൾ. ഇപ്പൊ മോളെ പാടുമ്പോ വോയിസിന് അധികം വ്യത്യാസം വരുന്നില്ല. മോളുടെ മെയിൻ ആയിട്ട് ഞാൻ നോക്കണം മാച്ച് ആവുന്നു, വോയിസ് ലെവൽ ഇപ്പൊ കുറച്ച് മാച്ച് ആവുന്നു. മോളോട് ആരെ പറഞ്ഞു തന്നെ ആദ്യത്തെ താഴെ പാടുമ്പോ ഇങ്ങനെ ഹെവി വലുതായിട്ട് പാടണം, ഒരു കൺട്രോൾ ഒന്നും ചെയ്യണ്ട, മേലെ എത്തുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണം, അത് വേണ്ട. ഏതെങ്കിലും ഒരിടം, ഒന്നെങ്കിൽ താഴെ പാടുന്ന പോലെ മോളിൽ പാടണം, അല്ലെങ്കിൽ മോളിൽ പാടുന്ന പോലെ താഴെ പാടിയ ആ ഒരു ലെവൽ നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത പാട്ടിന് വരുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത് കേട്ടോ. താഴെ മോളിലും ഒരേപോലെയാണോ ലെവൽ? മോളിനെ പാടി വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് കേട്ട് നോക്കും, അപ്പൊ നമുക്ക് മനസ്സിലാവും കേട്ടാ. എനിക്കും അത് പിന്നെ അതുപോലെ ആ സംഗതികള് കുറച്ചുകൂടെ നന്നായിട്ട്, എനിവേ ചിത്ര ചേച്ചിയുടെ പാട്ടാണ് എടുക്കണമെങ്കിൽ സംഗതികളും കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചോണ്ട് വരിക കേട്ടോ. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചക്രക്കുട്ടി നല്ല രസമുള്ള പാട്ട്. ഓ മോഹൻ സിത്താര സാറിന്റെ എന്തോ ഒരു ഹിറ്റ്സ് ആണ് ഒരു സമയത്ത്, ഇപ്പോഴും അദ്ദേഹം വളരെ സജീവമായിട്ട് നിൽക്കുന്നു. അല്ലെ ഞാൻ പറയുകയാണ്, തുടരെ 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 അദ്ദേഹത്തിന് ഇരിക്കാനും നിൽക്കാനും സമയമില്ലാത്തൊരു സമയത്ത് ഇങ്ങനെ അല്ലെ ത്രൂ ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ പാട്ടായിരുന്നു ഫുൾ അല്ലേ. ഒരു ഗാനമേളയ്ക്കൊക്കെ ആണെങ്കിലും സ്റ്റേജ് ഷോസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പാടിയേക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പം പെട്ടെന്ന് എന്താ പറയുക, ആ ബാക്കിലൊക്കെ എന്ത് രസമാണ്. ഞാൻ ആ ഇന്ദ്രനീലം ചൂടി അഗ്രഹാരം തേടി എന്നുള്ള ആ സുന്ദരീനെ നമ്മളെ പുറകിൽ എന്ത് രസമാട്ടെ. ഈ ഇതെന്താ സ്ക്രീൻ, വിസ്താര സ്ക്രീൻ, എന്ത് രസമായിട്ടാണ് ആ നമുക്ക് ആ കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിൽ ആ പിള്ളേരില് ആ പാട്ടും, പ്രത്യേകിച്ച് ആ സുന്ദരീനെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ആ സുന്ദരീനെയും ഇപ്പൊ ഈ പാടി സുന്ദരീനെയും കേട്ടോ, എല്ലാം സൂപ്പർ ആയിരുന്നു. സൂപ്പർ, താങ്ക് യു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ആരും കാണാത്തൊരു കാര്യം ക്യാമറ കണ്ണിൽ പതിഞ്ഞിട്ടുണ്ട്. ഇവിടെ ബേസ് ഗിറ്റാർ വായിക്കുന്നതൻ ലീഡ് ഗിറ്റാർ വായിക്കുന്നതൻ രണ്ട് വ്യക്തികളുണ്ട്, മഹാന്മാര് ശശിയണ്ണനും സുബിനും. എന്താ ആസ്വാദനം, ഇത് വായിക്കുമ്പോ പുളകിതനായിട്ടൊക്കെയാണ് വായിക്കുന്നത്. നെഞ്ചിൽ മാഞ്ഞു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ നെഞ്ചിൽ മാഞ്ഞു പോയി. അപ്പൊ അയാൾ അവിടെ ഇരുന്നാൽ മറ്റേ ചങ്കരക്കുട്ടി 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 അടിക്കുക. ഓ രണ്ടുപേരും കൂടെ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. മോളെ പ്രാക്ടീസ് ചെയ്ത് വരണം കേട്ടോ, പിടിച്ചു നിൽക്കണ്ടേ. സോ വി ആർ ഗിവിംഗ് യു 89 out of 100. താങ്ക് യു. ആദ്യ ഒരു വർണ്ണ കാഴ്ചപ്പൂക്കുട്ടി. ഈ പാട്ട് കേട്ടപ്പോ എനിക്ക് വേറൊരു പാട്ട് തോന്നി ഓർമ്മ വന്നു. തനനനം.
ശശികല ചാർത്തിയ ദീപാവലയം നം തനനം 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 നം നിശയൊരു കാർത്തിക വർണ്ണാഭരണം നം തനനം 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 നം കളനൂപുരസിഞ്ചിത രഞ്ജിത മീളം തനനന നനനന തനനം ഒരു കൈത്തിരി നെയ്ത്തിരി വിടരും യാമം തനനന നനനന തനനം വരമരുള് പൊരുള് മുഴരും ഉയരും ദേവി തനനം തനനം നം 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 തനനം തനാനം തനനം നം തനനം തനാനം തനനം നം തനനം തനാനം തനനം നം തനനം തനാനം തനനം ശ്രീദേവി ഒരു സ്റ്റെപ്പ് അതിന്റെ അകത്ത് കളിച്ചില്ല, ഇങ്ങനെ വിളക്ക് ഇങ്ങനെ കൈ പിടിച്ചിട്ട്. അതാ ഉദ്ദേശിച്ചു ഞാൻ നോക്കുമ്പോ നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ ഫൈവിലെ കൊറേ പെർഫോമൻസുകളൊക്കെ നമ്മൾ കണ്ടു. കോമ്പറ്റീഷന്റെ ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ്. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ പെർഫോമൻസ് ആണ്, കാണാം. സരസി ജനയനം വന്ദേഹം ചിന്മയരൂപം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗഭേരി മംഗളാരവ ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേരി മംഗളാരവം ദ്രുതതാളം. തരള മധുരമുരളിയുണരു പ്രണയഭരിത കവിതയുണരു മനസ്സു നിറയു മധുലഹരിത മതമഹോത്സവം. പരവീണകൾ മൃദുപാണികൾ മതമൊടു തിരുവടി തൊടുതെടു ശ്രുതിചേരണ മലിവോടതിൽ അനുപദം അനുപദമഴക മതിമുഖി മമ സഖിമയിൽ നടകിവളുടെ നടനം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗപേരി മംഗളാരവം ദ്രുതതാളം 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 ദ്രുതതാളം. പുലരികൾ പൊൻകസവിടും ഇന്ദ്രനീലമേഘമെന്റെ ദൂത് പോയ ഹംസമായി മഞ്ഞുരുകിയ മൺചിമിഴിലെ മന്ദഹാസരീതിയോടെ നീ എനിക്കു തുമ്പിയായി. മനസ്സുകളുടെ കുളിരരുവികളെ ഝിലും ഝിലും മരത കമഴമൊഴി തിരയുകയാ. മനസ്സുകളുടെ കുളിരരുവികളിൽ ഝിലും ഝിലും മരത കമഴമൊഴി തിരയുകയാ. ഇനി നിലവിലെ ജലകലികളിൽ ഉണരുമരിയ പ്രണയ കലികൾ തിരനുരയിടും ഒരു കടലിലെ ഗസലിൽ അലിയും അലസമായി. ഇനി നിലവിലെ ജലകലികളിൽ ഉണരുമരിയ പ്രണയ കലികൾ തിരനുരയിടും ഒരു കടലിലെ ഗസലിൽ അലിയും അലസമായി. വിജനമണിയിൽ വിരഹലിവിയിൽ ശിശിര ശലഭമെഴുതിയ നിറചന്ദനമണി ആ ചന്ദനമണി മൃദു ചന്ദനമണി. സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗപേരി മംഗളാരവം ദ്രുതതാളം. ചന്ദ്രബിംബമായി ശ്രവണമണി മേടകളിൽ താവുകൾ പറന്ന രാവിൽ പൂവണിഞ്ഞ പുണ്യമായി. ശ്രുതിപരമത സുഗലഹരികളിൽ ദിനം ദിനം മുഖരിതമിരുക്കുന്നു കൊലുസുകളിൽ.
ശ്രുതിഭരമത സുഗലഹരികളിൽ ദിനം ദിനം മുഖരിതമിരു കുനുകൊലുസുകളിൽ ഹിമയെഴുതിയ മിടിമുകുളമി തരുണ കിരണമണിയും അതിലെ ഹിമകണമണി അണിവിരലിലെ മലയ സലില മലിയവേ ഹിമയെഴുതിയ മിഴിമുകുളമി തരുണ കിരണമണിയും അതിലെ ഹിമകണമണി അണിവിരലിലെ മലയ സലില മലിയും ആർദ്രമാ മനസ്സിനിതളിലുണരും അരിയ ശിശിര ശലതെഴുതിയ നിറചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗതേരി മംഗളാരവം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗതേരി മംഗളാരവം ദ്രുതതാളം തരള മധുര മുരളി ഉണരു പ്രണയഭരിത കവിതയുണരു മനസ്സു നിറയു മധുര ഹരിത മത മഹോത്സവം പരവീണകൾ മൃഗുപാണികൾ മതമൊടു തിരുവഴി തൊഴുതെടു ശ്രുതി ചേരണമലി ഓടതി അനുപദം അനുപദമഴക മതിമുഖി മമസഖിമയിൽ നടകിവളുടെ നടനം ആ ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗതേരി മംഗളാരവം ദ്രുതതാളം 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 നമ്മുടെ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. ഇന്നത്തെ എപ്പിസോഡിൽ എത്ര ചെറുതുകളാണ് വന്ന്, എന്തൊക്കെയാ പറഞ്ഞിട്ട് വന്ന്, എന്തൊക്കെയാ കാണിക്കുന്നത്, നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നു എല്ലാ പ്രേക്ഷകരും നമ്മൾ പുറത്തൊക്കെ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ലിറ്റിൽ ഏഞ്ചൽസിന്റെ കൂട്ടത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ സന്തോഷമായി കാണും, കാരണം സീസൺ 5 തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറേ കൂടെ കൂടിയ ചുമട്ടുകളെ നമുക്ക് കിട്ടി. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണണം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ, സീ യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.